ഹലോ, ഇന്നും ബോട്ടിലാട്ട് തന്നെയാണ്. പതിവ് പോലെ കഴുകി വൃത്തിയാക്കിയ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം, മുഴുവനല്ല, ഒരിത്തിരി വെള്ളം എടുത്ത് അതിനകത്ത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് വെള്ളത്തിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അതല്ല, സാധാരണ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണെങ്കിൽ അതും അടിച്ചു കൊടുക്കാം. അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുപ്പി പതുക്കെ ഇതാ മുക്കി ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിച്ചോളും പെയിൻറ്. പെയിൻറ് പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇത്രയും കൂടെ പെയിൻറ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇനിയുള്ളത് ഒരു ബ്ലൂവും റെഡുമാണ്. ആ രണ്ട് പെയിൻറ്റും കൂടെ ഒഴിച്ച് ഈ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യണം. എത്ര കളറുണ്ടോ അത്രയും അതെല്ലാം ഇതുപോലെ ഇത്രീശ ഒഴിച്ച് നമുക്ക് മുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ട് കളറുള്ളത് കൊണ്ട് ഞാൻ അത് പെയിൻറ് ചെയ്തു. ആ രണ്ട് പെയിൻറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം, ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം ഇങ്ങനെ മുക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്നിട്ട് പതുക്കെ തിരിക്കണം കേട്ടോ. ഇത് ഇത്തിരി സ്പീഡ് കൂടുതൽ ഞാനിങ്ങനെ വീഡിയോ ലെങ്ത്തി ആവാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഇത്തിരി പതുക്കെ തിരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇതിലിനി വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട്, നമുക്ക് തുടക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെയിൻറ് പോരും. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക വേണം. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ മൂന്ന് കളറിലേ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ ഹൈഡ്രോ ഡിപ്പിംഗ് എന്നാണ് പറയുക. അപ്പോൾ ബാക്കി കുറച്ച് വിസിബിളായിട്ടുള്ള സ്പേസ് കാണുമ്പോൾ, അതായത് അത് കുപ്പി തന്നെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. പകരം ഞാൻ ആക്രിലിക് പെയിൻറ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഒരു നിബന്ധനകളൊന്നുമില്ല. ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്യരുത്, ഇങ്ങനെ ബ്രഷ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് ഭംഗി. കണ്ടില്ലേ, കുറേ അധികം കളറുകളുണ്ട് ഇതിൽ. ഫൈനലി ഇത് ഇങ്ങനെ ഇരിക്കും കുപ്പി. പിന്നെ ഇതൊരു LED ലൈറ്റാണ്. ഇത് ഒരു ബലൂണിൻ്റെ പുറത്ത് നൂരി എടുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് അതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെക്കാൻ കഴിയണം, അത്രയേ ഉള്ളൂ. അത് ഇറക്കി വെച്ചിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഉണ്ടാവും. ഇത് നമുക്ക് നൈറ്റ് ലാമ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാത്തത് ഇതുപോലെ നല്ല ഭംഗിയായി ടേബിളിൽ ഇരുന്നോളൂ. നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഒരു പണിയും ഇല്ല. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് ഇനാമൽ പെയിൻറ് ഇല്ലെങ്കിൽ അക്രിലിക് വെച്ചിട്ടും ചുമ്മാ പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ബേസിൽ ബ്ലാക്ക് ആദ്യം കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ വേണം പല കളറുകൾ മിക്സ് ചെയ്യാൻ. ഇതിവിടെ ഒരു പൊട്ടിയ കുപ്പി ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അതും ഇത് അതേപോലെ സെയിം പ്രോസസ്സ് ചെയ്തതാണ്. അതും ലൈറ്റ് ഇട്ട്, ഇത് വേറെ ലൈറ്റ് ഇട്ടിട്ടില്ല, മൊബൈലിൻ്റെ ഫ്ലാഷ് ഓണാക്കി അതിനകത്തേക്ക് വെച്ചേക്കാണ്. എന്നാലും കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ, വളരെ ഈസിയാണ്. നല്ല ഈസി ആയിട്ടുള്ള ഒരു ലാമ്പ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.